ആയിട്ട് കിടക്കരുത്. രാവിലെ 5:30 മുമ്പ് എഴുന്നേൽക്കുക, ബ്രെയിൻ ഒപ്റ്റിമം ആക്റ്റീവായ സമയം. കിടക്കയിൽ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കുക. ഹൊറിസോണ്ടൽ ബോഡി വെർട്ടിക്കൽ ആകുമ്പോൾ ഹാർട്ടിനുണ്ടാകുന്ന പ്രഷർ ചേർക്ക് ഒഴിവാക്കാൻ, പല്ല് തേക്കുക, പല്ല് ക്ലീനാവാൻ, നാക്ക് പൊടിക്കുക, നാക്ക് ക്ലീനാവാൻ, കുളിക്കുക, ശരീരം ക്ലീനാവാൻ, ദീർഘശ്വാസം, ലങ്സ് ക്ലീനാവാൻ, സൂര്യ നമസ്കാരം, 186 മൂവബിൾ ജോയിന്റ് പെർഫെക്റ്റ്ലി ഹാർമോണിയസ് ആകാൻ, ബ്ലഡിലെ ഇംപ്യൂരിറ്റീസ് സർക്കുലേറ്റ് ചെയ്ത് കിഡ്നി വഴിക്ക് വേസ്റ്റ് പുറത്തേക്ക് പോകാൻ, രാവിലെ 6:00-8:00 ഇടയ്ക്ക് 4-5 ഗ്ലാസ് വെള്ളം ജലപാന വ്രതം, ബ്ലഡ് ക്ലീനാക്കാൻ, ഭക്ഷണത്തിന് മുമ്പ് ഒരു പ്രാർത്ഥന, പ്രാർത്ഥിച്ചാലും നോക്കിയിരുന്നാലും വിരോധമില്ല, സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആകാൻ. ഏത് ആചാരത്തിലാ സയൻസ് ഇല്ലാത്തത്? ആൽമരത്തിന് 7 പ്രദക്ഷിണം, അതിലുള്ള 30 PPM ലെവൽ ഓസോൺ മൂക്കിലൂടെ അകത്തേക്ക് പോയാൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. എത്ര എത്ര ആചാരങ്ങൾ! ആഴ്ചയിൽ ഒരിക്കലും ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കുപുരട്ടി ഉണ്ടാക്കി കഴിച്ച് ജീവിച്ചിരുന്ന കാലത്ത് കേരളത്തിലെ അനീമിയ 0.2% ആയിരുന്നു, ഇപ്പൊ 62%. എന്തേ കാരണം? ടെഫ്ലോൺ കോട്ടഡ് അലുമിനിയം സ്റ്റീല്. അത് ഉപയോഗിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, അത് നിങ്ങളുടെ സൗകര്യം. നമ്മുടെ ആചാരങ്ങളിൽ ആരെങ്കിലും ഇടയ്ക്ക് ചിലത് ചേർത്തിട്ടുണ്ടെങ്കിൽ അതാണ് ആചാരം. സ്ത്രീകൾ ഓംകാരം ചൊല്ലരുതെന്ന് ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ വേദം വായിക്കരുതെന്ന് ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യം വായിക്കരുത്, പഠിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇടക്കാലത്ത് ആരോ ചേർത്തതാ. മകം പറന്ന മങ്ക എന്നൊരു മങ്ക ഇല്ല. 7 വർഷം ജ്യോതിഷം പഠിച്ചതാ ഗോപാലകൃഷ്ണൻ. അവിടെ നിന്നോണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരു പുസ്തകവും ഇല്ലാതെ ഉത്തരം പറയാം. 1 വർഷത്തിൽ 13 മകൾ ഉണ്ട്. ചിങ്ങമാസത്തിലെ മകം കർത്തഭാവമാണ്. പൂരം പറന്ന പുരുഷൻ, അങ്ങനെ ഒരു പുരുഷൻ ഇല്ല. നമ്മൾ ആരോ ചില വാക്കുകളൊക്കെ ചേർത്തുണ്ടാക്കിയതാ. നാരകം നട്ടയിടം, നാലി നടിച്ചേടം, കൂവളം കെട്ടയിടം, അതിന് കൂക്കുവാണ്. അക്ഷരം ചേർത്തുണ്ടാക്കിയതാ. നമ്മുടെ പൈതൃകത്തിൽ അതൊന്നുമില്ല. ഉറപ്പിച്ചു പറയാം, ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പറഞ്ഞതനുസരിച്ച് വിഷ്ണു ധർമ്മശാസ്ത്രം 100 അധ്യായം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഗോപാലകൃഷ്ണനാണ് ആചാരത്തെ കുറിച്ച് പറയുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് 13 വർഷം അമ്പലത്തിലെ പൂജാരി ചോറ്റാനിക്കര ഉൾപ്പെടെ തന്ത്രസമുച്ചയവും വേദവും പഠിച്ച് തന്നെയാണ് ഇത് പറയുന്നത്. ഒരു യുക്തിവാദിയുടെയോ പുരോഗമനവാദിയുടെയോ അതല്ലെങ്കിൽ നിഷേധാത്മകമായ വീക്ഷണം വെച്ച് പുലർത്തുന്നവൻ്റെയോ രീതിയിലല്ല പറയുന്നത്. ഓർമ്മിക്കുക, ശരീരത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ. കുടുംബം 8th point, കുടുംബ ബന്ധം ദൃഢമാക്കുന്ന ആചാരങ്ങൾ. നമ്മുടെ വീട്ടിൽ 16 സംസ്കാരങ്ങളുണ്ട്. ഗർഭാധാനം മുതൽക്ക് അന്ത്യേഷ്ടി വരെ 16 ഭാര്യാഭർത്തൃ ബന്ധം, മാതൃപിതൃപുത്ര ബന്ധം, സഹോദര ബന്ധം ദൃഢമാക്കാൻ. മഹാഭാരതത്തിലെ 2 കുടുംബത്തിൻ്റെ ചരിത്രമാണ് ചരിതം രൂപത്തിൽ പറയുന്നത്. രാമായണത്തിലെ 3 കുടുംബത്തിൻ്റെ ചരിത്രം ചരിതമായി പറയുന്നു കഥാരൂപത്തിൽ. എല്ലാം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലം കുടുംബം. ഭാര്യയുടെ ജന്മദിനത്തിന് ഭർത്താവ് വഴിപാടിന് കൊടുക്കണം, ഭർത്താവിൻ്റെ ജന്മദിനത്തിന് ഭാര്യ വഴിപാടിന് കൊടുക്കണം, മക്കൾക്ക് അമ്മ ചോറ് വിളമ്പി കൊടുക്കണം, അവർ ഊണ് കഴിച്ച് തീരുന്നവരെ അവരുടെ മുമ്പിൽ ഇരിക്കണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം. ഓരോ ദിവസവും 1 നേരമെങ്കിലും ആയേച്ച വ്യയേച്ച ഏകഭാവേന സന്ധാരയേത്. സുഖത്തിലും ദുഃഖത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ലാഭത്തിലും നഷ്ടത്തിലും ചിരിയിലും കരച്ചിലും കുടുംബാംഗങ്ങൾ ഒരുമിച്ചുണ്ടാകണം. മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം, അനുഭവങ്ങൾ പങ്കുവെച്ചു കൊടുക്കണം, ഉപദേശങ്ങൾ കൊടുക്കണം, ജീവിത സത്യങ്ങൾ പറഞ്ഞു കൊടുക്കണം.
അതൊന്നും ബുദ്ധിമുട്ടുള്ളതല്ല. മക്കൾക്ക് നല്ല ശരീരം ഉണ്ടാവാൻ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, മൈക്രോ ന്യൂട്രിയന്റ് നാലെണ്ണം വേണം. മക്കൾക്ക് നല്ല ശരീരമുണ്ടാവാൻ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, മൈക്രോ ന്യൂട്രിയന്റ് വേണം. മക്കൾക്ക് നല്ല മനസ്സുണ്ടാവാൻ കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ, അത് നാലും കൊടുക്കണം. കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ കൊടുക്കണം. എൻ്റെ വീട്ടിലൊരു പട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ആ പട്ടിക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും സ്നേഹവും ഞാൻ കൊടുത്തില്ലെന്ന് വിചാരിക്കുക. അടുത്ത വീട്ടുകാരനത് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ പട്ടിയുടെ കഴുത്തിലെ കയറഴിച്ചു വിട്ടാൽ അത് എങ്ങോട്ട് പോകും? അടുത്ത വീട്ടിലേക്ക് പോകും. എന്തേ കാരണം? ഈ വീട്ടിൽ കിട്ടാത്തത് അടുത്ത വീട്ടിൽ കിട്ടിയതാണ്. ഖാദിയയ്ക്ക് പറ്റിയത് അതാണ്, ആദിരയ്ക്ക് പറ്റിയത്. വീട്ടിൽ വിളക്ക് കത്തിച്ചു വെച്ച് അമ്മ പ്രാർത്ഥിച്ചപ്പോ അശോകൻ ചെരുപ്പിട്ട കാലുകൊണ്ട് ആ വിളക്ക് അടിച്ച് തെറിപ്പിച്ചു. വൈക്കത്തില് വൈക്കത്ത് മകളെയും കൊണ്ട് ഹൈക്കോർട്ടും സുപ്രീം കോടതിയുടെയും വരാന്ത നിറങ്ങേണ്ടി വരുന്ന CPI-ക്കാരനായ അശോകൻ എന്ന വ്യക്തി ആ മക്കൾക്ക് ഓരോ ദിവസവും അല്പമെങ്കിലും നമ്മുടെ സംസ്കാരം കൊടുത്തിരുന്നു എങ്കിൽ ആ കുട്ടി ചോദിക്കില്ല വൈക്കത്തപ്പൻ എന്ത് നൽകി എന്ന്. വീട്ടിൽ നിന്ന് കൊടുക്കാനുള്ളത് കൊടുത്തില്ല. സിമ്പിൾ. എൻ്റെ വീട്ടിലൊരു തെങ്ങുണ്ടെന്ന് വിചാരിക്കുക, ഒരു മാവോ പ്ലാവോ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനാവശ്യമുള്ള വെള്ളം കിട്ടിയില്ലെങ്കിൽ ഉറപ്പ് അതിൻ്റെ വേരുകൾ ടോയ്ലറ്റിൽ പോകും, ടോയ്ലറ്റിലെ ട്യൂബുകൾ പൊട്ടിക്കും. അതാണ് ഇപ്പം കേരളത്തിൽ നടക്കുന്നത്. വളവട്ടണം, പുനലൂര്, തൊടുപുഴ, മൂവാറ്റുപുഴ, കൊല്ലം, കിളിമാനൂര് ഒരേ ദിവസം രജിസ്റ്റർ ഓഫീസിൽ വിവാഹത്തിൻ്റെ നോട്ടീസ് ഇട്ടിട്ടുണ്ട്. 7 രജിസ്റ്റർ ഓഫീസിലും ആൺകുട്ടി മുസ്ലിം, 7 രജിസ്റ്റർ ഓഫീസിലും പെൺകുട്ടി നായർ കുടുംബത്തിൽപ്പെട്ടത്. എന്നോട് നേരത്തെ തന്നെ സംഘാടകർ പറഞ്ഞു NSS-നെ കുറിച്ച് സാറൊന്നും പറയരുതെന്ന്. അതുകൊണ്ട് ഞാൻ പെരുന്നയിലുള്ളതൊന്നും പറയണില്ല. അപ്പോൾ ഓർമ്മിക്കുക, നമ്മുടെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് തീരുമാനിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചില്ലെങ്കിൽ അവിടെയാ ലവ് ജിഹാദ് ഉണ്ടാവുന്നത്. അത് മാറ്റാൻ പുറത്തു നിന്ന് ആർക്കും സാധിക്കില്ല. ശരീരവും മനസ്സും നൽകിയ മാതാപിതാക്കൾക്കാണ് അത് നൽകാൻ സാധിക്കുന്ന കാലത്ത് സാധിക്കുക. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ അപേക്ഷിക്കുന്നു, മക്കളെ ഗ്രേറ്റ് ആക്കിയാൽ മാത്രം പോരാ, ഗുഡ് ആക്കുകയും വേണം. 8-ാമത്തെ പോയിന്റ്, കുടുംബ ബന്ധത്തിൽ ഓർമ്മിക്കുക, അമ്മയുടെ ദൗത്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. മാതൃദേവോ ഭവ എന്ന് പറഞ്ഞിട്ടാണ് പിതൃദേവോ ഭവ എന്ന് പറഞ്ഞിരിക്കുന്നത്. കർക്കിടകത്തിലെ കറുത്ത വാവിന് തർപ്പണം കൊടുക്കുമ്പോൾ ആദ്യത്തെ തർപ്പണം മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തഥൈവ ച ഗുരു ശ്വശുരബന്ധൂനാം ഏജാന്യേ ബാന്ധവാ മൃതാ ഏമേ കുലേ ലുബ്ധമിണ്ടാഹ പുത്രധാര വിവർജിത ക്രിയാ ലോഭകഥാശ്ചൈവ ജാത്യന്ത ഭംഗവസ്തത വിരൂപ ആമഗർഭാശ്ച ജ്ഞാതാ ജ്ഞാതാ കുലേ മമ ഭൂമൌ ദത്തേന ബലിന തൃപ്തായാം ദുപരാം ഗതിം. അമ്മയുടെ വംശത്തിൽ ജനിച്ചവര് ഭാരതത്തെ നമ്മൾ ഭാരത മാതാവായി കണ്ടു, ഗംഗയെ നമ്മൾ ഗംഗാ മാതാവായി കണ്ടു, പ്രകൃതിയെ നമ്മൾ പ്രകൃതി മാതാവായി കണ്ടു. സാധാരണ പരുത്തിക്കുരുവൻ തേങ്ങാ പിണ്ണാക്കും വൈക്കോലും തിന്ന പശു മനുഷ്യന് നൽകുന്നത് പാലാണ്. ലോ ക്വാളിറ്റി ഉള്ളത് അകത്തേക്കെടുത്ത് ഹൈ ക്വാളിറ്റി ഉള്ളത് പുറത്തേക്ക് തരുന്ന ആ പശുവിനെ നമ്മൾ
ഗോമാതാവായിട്ടെടുത്തു. എന്റെ മുമ്പിലിരിക്കുന്ന അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ ശരിയാക്കിയാൽ പോരാ, നിങ്ങളുടെ കൊച്ചുമക്കളെ ശരിയാക്കിയാലും പോരാ, നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരും എത്രത്തോളം നിങ്ങൾക്ക് സാധിക്കുമോ മാറ്റണം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ, ഫസ്റ്റ് പീപ്പിൾ വിൽ ഇൻസൾട്ട് യു, സെക്കൻഡ് പീപ്പിൾ വിൽ ഒപ്പോസ് യു, തേർഡ് പീപ്പിൾ വിൽ അക്സെപ്റ്റ് യു. അതാണ് സത്യം. ആദ്യം ജനങ്ങൾ നിങ്ങളെ അവഹേളിക്കും, രണ്ടാമത് ജനങ്ങൾ നിങ്ങളെ എതിർക്കും, മൂന്നാമത് ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കും. Till the last breath, continue to do work. Yajnartha karmanonyatra logoyam karmabandhanah tadartham karmakaundeyam tasangasamajana. സമർപ്പണ ഭാവത്തിൽ പ്രവർത്തിക്കുക, ബന്ധനമില്ലാതെ പ്രവർത്തിക്കുക, ബന്ധം നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക, അറ്റാച്ച്മെന്റോടുകൂടി പ്രവർത്തിക്കുക, ബോണ്ടേജ് ഇല്ലാതെ പ്രവർത്തിക്കുക. സാധിക്കും. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുമെങ്കിൽ ഗോപാലകൃഷ്ണൻ ഉറപ്പിച്ചു പറയുന്നു, അസാധ്യം എന്നുള്ളത് ഹിന്ദു മനസ്സിന് ഉണ്ടാവരുത്, ഇല്ല, അത് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ബന്ധം ദൃഢമാക്കാൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, NSS-കാര് നായർ സർവീസ് സൊസൈറ്റിയുടെ നന്മയ്ക്ക് പ്രവർത്തിക്കുക, SNDP-കാര് ആ വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതുപോലെ പുലയ മഹാസഭ, കേരള ബ്രാഹ്മണ സഭ, യോഗക്ഷേമ സഭ, ആ ജാതി സമ്പ്രദായം, ആ ജാതിയിലുള്ളവർക്ക് നന്മ പകരാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. 21-ാം നൂറ്റാണ്ടില് ഒന്നുകൂടി തൊഴുകയോടെ ഗോപാലകൃഷ്ണൻ പറയുന്നു, നായർ സമുദായത്തിൽ നിന്ന് മതം മാറിപ്പോയവരെ തിരിച്ച് സമുദായത്തിലേക്ക് കൊണ്ടുവരിക. NSS-കാർ വിചാരിച്ചാൽ സാധിക്കും, ഈഴവ സമുദായത്തിൽ നിന്ന് മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരിക. ഏത് സമുദായത്തിൽ നിന്നാണോ പോയത് ആ സമുദായത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ശബരിമലയിലും ഗുരുവായൂരും ചോറ്റാനിക്കരയിലും 10,000-ക്കണക്കിന് രൂപ ഭണ്ഡാരത്തിലിടുന്നതിന് പകരം നമ്മുടെ സമൂഹത്തിൽ 42,000 ക്ഷേത്രങ്ങളുണ്ട് ദേവസ്വം ബോർഡിൻ്റെതല്ലാത്തത്, അവിടെ സമർപ്പിക്കുക. വേദനിക്കുന്നവനും വിശക്കുന്നവനും അനാഥനും വൃദ്ധനും രോഗികൾക്കും, വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും സാധിക്കുമെങ്കിൽ, ഹിന്ദുക്കളായ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും ഈ ദേവസ്വം അമ്പലത്തിലിടുന്ന പൈസ സമർപ്പിക്കുക. ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, മുസ്ലിങ്ങൾക്ക് എന്ന വേദനിക്കുന്നവരെയും രോഗികളെയും വൃദ്ധരെയും അനാഥരെയും വേർതിരിക്കണോ സാറേ എന്നൊരു ചോദ്യം നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നവരിൽ ആരാണോ ഉള്ളത് അവർക്ക് കൊടുക്കുക. അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ എന്ന് നോക്കണ്ട, അങ്ങോട്ട് ചെന്ന് കൊടുക്കുകയാണെങ്കിൽ ഹിന്ദു സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം, അല്ലാതെ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നവൻ്റെ ജാതിയും മതവും ചോദിക്കാൻ നിൽക്കണ്ട. നരസേവ, നാരായണ സേവ, മാനവ സേവ, മാധവ സേവ, ജനസേവ, ജനാർദ്ദന സേവ, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. കുറച്ചെങ്കിലും പരേഷാമുപകാരായ ജീവതി സ ഏവ ജീവതി. അതാണ് ഈ 9 സമൂഹത്തിൽ നന്മ വരുത്താനുള്ളത്. ക്ഷേത്രങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഒരുമിച്ച് ക്ഷേത്രങ്ങളിൽ പോവുക, ക്ഷേത്രങ്ങളിലെ നല്ല കാര്യങ്ങളിൽ പങ്കെടുക്കുക, നിങ്ങളുടെ മക്കളെ ക്ഷേത്ര കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്തിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ഈ 42,000 ക്ഷേത്രങ്ങളിലും അതിലൊരു ക്ഷേത്രത്തിലെങ്കിലും നിങ്ങൾ ഇൻവോൾവ് ആവുക. പ്രതിഷ്ഠാദിനവും ഉത്സവവും
ആഡംബരങ്ങളില്ലാതെ ചൈതന്യവത്തായിട്ട് ആഘോഷിക്കുന്നതിൻ്റെ കൂട്ടത്തില് നിൽക്കുക, വെടിക്കെട്ടിന് പൈസ കൊടുക്കാതിരിക്കുക, ആനയെ സ്പോൺസർ ചെയ്യാതിരിക്കുക, വിഭവസമൃദ്ധമായ സദ്യ ഒഴിവാക്കുക, ആഡംബരത്തിന് പൈസ കുറച്ച് ആവശ്യത്തിന് കൊടുക്കുക, ആ വെടിക്കെട്ടിലൂടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മലിനീകരണം ഒഴിവാക്കുക, ആനയെ കൂച്ചുവലങ്ങിട്ട് എഴുന്നേൽപ്പിക്കുമ്പോൾ ആ ആനയുടെ വേദനയുടെ ശാപം നിങ്ങളുടെ തലയിൽ ഒരിടുത്തി പോലെ വീഴാതിരിക്കട്ടെ. കുടിലിൽ താമസിക്കുന്ന ഒരു വ്യക്തിയും അമ്പലത്തിൽ അന്നദാനത്തിന് ക്യൂവിൽ നിൽക്കാറില്ല. വീട്ടിൽ ഇഷ്ടം മാതിരി ഭക്ഷണം കഴിക്കാനുള്ളവരാണ് അന്നദാനത്തിന് ക്യൂ നിൽക്കുക എന്നുള്ളതും മറക്കാതിരിക്കുക. പത്താമത്തെ പോയിന്റ്, രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനുള്ള ആചാരങ്ങൾ. നമ്മുടെ രാമായണവും മഹാഭാരതവും രാഷ്ട്രത്തിൻ്റെ ഐക്യമാണ്. അതുപോലെ ശബരിമലയിലേക്ക് ഇപ്രാവശ്യം വന്നത് 4.8 കോടി ജനങ്ങൾ. കേരളത്തിൽ നടക്കാൻ സാധിക്കുന്ന ഹിന്ദുക്കള് 1.8 കോടിയാ. എങ്ങനെ 4.8 കോടി ശബരിമലയിലേക്ക് വന്നു? 3000 അടി കയറി 14 ഇഞ്ച് പൊക്കമുള്ള ഒരു വിഗ്രഹം 1.5 സെക്കൻഡ് നേരം കാണാൻ 8 മണിക്കൂർ ക്യൂവിൽ നിൽക്കാൻ. കാരണവും നിന്നവർക്കാർക്കും തോന്നിയിട്ടില്ല ഇത് അവരുടെ പ്രദേശമല്ല എന്ന്. നീയും അയ്യപ്പൻ, ഞാനും അയ്യപ്പൻ, ചെറിയ പെൺകുട്ടി മാളികപ്പുറം, വലിയ അമ്മ കുതിരപ്പുറം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ജാതിയില്ല, മതമില്ല, ഇസമില്ല, വർഗമില്ല, വർണ്ണവ്യത്യാസമില്ല. നമ്മളുടെ ക്ഷേത്രങ്ങളിലും എല്ലാവരെയും അടിച്ചകത്താക്കണം. അമ്പലം പുതുക്കി പണിയുമ്പോൾ ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും അടുത്ത് നിന്നും ഡൊണേഷൻ വാങ്ങിക്കണം. ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനിയും യെരുശലേമിൽ നിന്ന് വന്നവരല്ല, ഇവിടുത്തെ ഒരു മുസ്ലിമും മക്കയിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ വന്നവരല്ല. അവരുടെ പൂർവ്വപിതാമഹന്മാര് ഭാരതീയര് തന്നെയാ. ഇപ്പൊ ഇവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ നമ്പൂതിരിമാരായിരുന്നു എന്ന്. റോട്ടിലൂടെ നടക്കുന്ന നമ്പൂതിരിമാർക്ക് ഈ വീട്ടിൽ കയറി ബീജം കൊടുത്ത് പോവലായിരുന്നു ജോലി എന്ന് തോന്നും ഈ വരി കേട്ടാൽ. എല്ലാവരുടെയും അച്ഛൻ്റെ അച്ഛന്മാർ നമ്പൂതിരിമാർ. അത്രയധികം നമ്പൂതിരിമാർ ഇവിടെ ഉണ്ടായിരുന്നോ? ഈ നമ്പൂതിരിമാർക്ക് ഇതായിരുന്നോ ജോലി എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. മനസ്സിലായെങ്കിൽ നന്നായി, മനസ്സിലായില്ലായെങ്കിൽ അതിനേക്കാളും നന്നായി. അപ്പോൾ ഓർമ്മിക്കുക, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യം ഓരോന്നും ഒന്നും ചൂഴ്ന്നു നോക്കുക. ഈ രാഷ്ട്രം ഒരുമിച്ച പണ്ടും അന്നും ഇന്നും ഉണ്ടായിരുന്നത്. ഇതിനെ തകർക്കാൻ റഷ്യയിലേക്ക് നോക്കുന്നവരുണ്ട്, സൗദി അറേബ്യയിലേക്ക് നോക്കുന്നവരുണ്ട്, വത്തിക്കാനിലേക്ക് നോക്കുന്നവരുണ്ട്, ഭാരതത്തിലേക്ക് നോക്കുന്നവരാ. ഇതിനകത്തുള്ളത് 1-2%, അതല്ലാത്തവരും ഉണ്ടാവും. പ്രഭാഷണം കഴിയുമ്പോൾ അത് അവരായിത്തീരും. അപ്പൊ ഓർമ്മിക്കുക, ഇവിടെ നിന്ന് വത്തിക്കാനിലേക്ക് ഇവിടുത്തെ അച്ഛന്മാർക്കും കർദ്ദിനാൾക്കും എതിരെ അവിടേക്ക് അപേക്ഷ കൊടുത്ത പറയാതെ സന്തോഷം തോന്നി, കുറച്ചെങ്കിലും അവിടെയും കുളമാവുന്നുണ്ടല്ലോ എന്ന്. ദുരുദ്ദേശം ഒന്നുമില്ല, ഹിന്ദുവിനെ കുളമാക്കിയിട്ടാണ് അത് പടുത്തുയർത്തിയതെങ്കിൽ അത് കുളമാകുന്ന ദിവസവും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ആര് ഭരിക്കട്ടെ, നേരത്തെ പറഞ്ഞതാണ്, അവരെല്ലാം വരും, അവരെല്ലാം പോകും. പക്ഷേ പരമപവിത്രമായ ഭാരതം, ഭാവരാഗ താളമുള്ള നമ്മുടെ രാഷ്ട്രം, ആ രാഷ്ട്രത്തിന് തിന്മ വരുന്നത് ഒന്നും ഒരിക്കലും ചെയ്യരുത്. അച്ഛനാണെങ്കിലും മകനാണെങ്കിലും ചെയ്യരുത്. അച്ഛൻ വേറെ, മകൻ വേറെ എന്നൊന്നും ഇല്ല. ദുബായിൽ പോയി തോന്നിവാസം കാണിച്ചാലും, അമേരിക്കയിൽ പോയി തോന്നിവാസം കാണിച്ചാലും, തോന്നിവാസം കാണിക്കുന്നവരെ അറിയപ്പെടുന്നത് ഭാരതീയരെന്ന, നന്മ ചെയ്യുന്നവരെ അറിയപ്പെടുന്നത് വ്യക്തിയുടെ പേരില്ല, അപ്പൊ ഭാരതീയനില്ല. അമേരിക്കയിലെ ഒരു ഇന്ത്യക്കാരന് നല്ല അവാർഡ് കിട്ടിയാൽ അമേരിക്കക്കാർ പറയും, ഹീസ് ആൻ അമേരിക്കൻ. അവൻ്റെ പേരും പറയും,
അവൻ ആരെയെങ്കിലും വെടിവെച്ച് കൊന്നാൽ ഹി ഈസ് ആൻ ഇന്ത്യൻ. അപ്പോഴാ തിന്മയ്ക്ക് ഉത്തരവാദിത്വം ഇന്ത്യയിലെ 128 കോടി ജനതയുടെ തലയിൽ വരുന്നു. പലരും തിരുവനന്തപുരത്ത് പറയുന്നുണ്ട്, മക്കളെ ചെയ്തത് അച്ഛൻ്റെ തലയിലിടല്ലേ എന്ന്. എന്തിനാ ഉണ്ടാക്കാൻ പോയ ഇതുപോലെയുള്ളവരെ? അതുകൂടി നോക്കണ്ടേ? കുറച്ചു മുമ്പ് പറഞ്ഞു, നല്ല ശരീരം കൊടുത്താൽ മാത്രം പോരാ, നല്ല മനസ്സും കൊടുക്കണം. അറിഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നു, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ട്, ആരാധ്യനായ പിണറായി വിജയന്റെ മക്കളെ പഠിപ്പിച്ചത് രാഷ്ട്രീയം പറഞ്ഞതല്ല, എട്ടുമിടയിലെ മാതാ അമൃതാനന്ദമയുടെ യൂണിവേഴ്സിറ്റിയില. അവര് കല്ലെറിയാൻ വന്നില്ല, അവര് മുദ്രാവാക്യം വിളിക്കാൻ വന്നില്ല, അവര് സെക്രട്ടേറിയറ്റിൽ തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിക്കാൻ വന്നില്ല. മക്കളെ ദേവി മഹാത്മ്യവും ലളിതാ സഹസ്രനാമവും പഠിപ്പിച്ചു, മാത്രല്ല നല്ല രീതിയിൽ നല്ല സ്ഥലത്തെത്തിച്ചു. ഐഡിയൽ മോഡൽ ഫാദർ എന്ന് പറഞ്ഞ് വാട്സപ്പിൽ ഒരു ചിത്രമുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ നന്നായി, കണ്ടിട്ടില്ലെങ്കിലും നന്നായി. അത് ഇദ്ദേഹത്തിന്റെ ചിത്ര. ഇവരുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുന്നത് പുറത്താ. അങ്ങനെ ചെയ്യായിരുന്നില്ലേ? ആരെ കുറിച്ച് പറഞ്ഞാലും എല്ലാവർക്കും ആപ്ലിക്കബിളാ. ഓർമ്മിക്കുക, ഈ രാഷ്ട്രത്തിന് പുറത്തും അകത്തും തിന്മകൾ ആര് ചെയ്താലും അത് ഈ രാഷ്ട്രത്തിന്റെ തലയിലാ, നന്മകൾ ആര് ചെയ്താലും അത് വ്യക്തിയുടെ ക്രെഡിറ്റ് ആയിട്ടാണ് ലോകം അംഗീകരിക്കുക. അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ രാഷ്ട്രത്തിന് നല്ലത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും തിന്മ ചെയ്യാതിരിക്കാൻ സാധിക്കട്ടെ. അടുത്ത 5 പോയിന്റ്, കൂടുതൽ സമയം എടുക്കില്ല, അത് കുറച്ച് സമയം മതി. എന്താ കാരണം അറിയോ? അത് നല്ലോണം വിവരിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വിവരിക്കുന്നത്. അത് പഠിക്കണം. എനിക്ക് ഉറപ്പുണ്ട് ഈ 5 പോയിന്റുകള് ഒരു ഹിന്ദു ധർമ്മ പരീക്ഷത്തിലും ഒരു സന്യാസിയും പറയില്ല, ഒരു വ്യക്തിയും വിവരിച്ചു കൊടുക്കില്ല. നമ്മുടെ ഗ്രന്ഥങ്ങൾ 5 ക്ലാസ്സുകള്, പുരാണങ്ങള്, മഹാഭാരതം, വാൽമീകി രാമായണം, വേദം, ഉപനിഷത്തുക്കള്, ആചാരങ്ങൾ 5 ക്ലാസ്, മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രം, അവയ്ക്ക് നന്മയും തിന്മയും വരുത്തുന്ന, തിന്മ വരുത്താതെ നന്മയിലേക്ക് പോകുന്ന ആചാരങ്ങൾ. 11-ാമത്തെ പോയിന്റ്, ആത്മീയതയിൽ 5 ലെവലുണ്ട്, ക്ഷേത്രങ്ങളുടെ ലെവല്, അടുത്തത് അവതാരങ്ങളുടെ ലെവല്, അടുത്തത് സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികള്, അതുപോലെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഈ 6 അകത്തും പുറത്തുമുണ്ടെന്ന് തിരിച്ചറിയുന്ന ആത്മീയതയുടെ 3-ാമത്തെ ലെവല്, പ്രപഞ്ചത്തെ തന്നെ ഈശ്വരനായി കാണുന്ന 4-ാമത്തെ ലെവല്, ജീവാത്മ പരമാത്മ പരബ്രഹ്മ ചൈതന്യത്തെ കുറിച്ച് വിവരിക്കുന്ന 5-ാമത്തെ ലെവല്. 5 എണ്ണം ക്ഷേത്രത്തിന്റെ ലെവല്, അവതാരങ്ങളുടെ ലെവല്, ത്രിമൂർത്തി ത്രിശക്തി സങ്കല്പത്തിന്റെ ലെവല്, പ്രപഞ്ചപുരുഷ ചൈതന്യത്തിന്റെ ലെവല്, ജീവാത്മ പരമാത്മ ചൈതന്യത്തെ കുറിച്ച് മനസ്സിലാകുന്ന ലെവല്. അങ്ങനെ തന്നെ പഠിക്കണം. എന്തിനാ? മറ്റുള്ളവരെ പഠിപ്പിക്കാൻ, പ്രചരിപ്പിക്കാൻ. മറ്റ് 9 മതങ്ങളുള്ളതിൽ 8 മതത്തിലും 1 ലെവലിലുള്ള ഈശ്വര സങ്കല്പമേ ഉള്ളൂ. 9 മതങ്ങളിലും 8 മതങ്ങളിലും 1 ലെവലിലുള്ള ഈശ്വര സങ്കല്പമേ ഉള്ളൂ. ഭാരതത്തിലും മാത്രമാണ് ക്ഷേത്രങ്ങളുടെ ലെവല്. മനസ്സിന് ചൈതന്യം പകരാൻ, ശരീരത്തിന് ആരോഗ്യം പകരാൻ, കുടുംബ ബന്ധം ദൃഢമാക്കാൻ, സാംസ്കാരിക നവോത്ഥാനം ഉണ്ടാക്കാൻ, സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കാൻ, രാഷ്ട്രത്തിൽ ഉഗ്രതനം ഉണ്ടാക്കാൻ, ഓരോ ഗ്രാമത്തിൻ്റെയും തലസ്ഥാനമായിട്ട് ക്ഷേത്രങ്ങൾ വന്നു ഭാരതത്തിൽ. ആ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ ഗ്രാമാധിപനായി നിൽക്കുന്നു. നീതിന്യായ വ്യവഹാരം പോലും, അതുപോലെ ക്ഷേത്ര കലകള്, ക്ഷേത്രവാദ്യങ്ങള്, ക്ഷേത്ര അനുഷ്ഠാനങ്ങള്, ക്ഷേത്ര ആചാരങ്ങള് എല്ലാം വളർന്നതും ഉയർന്നതും ഉണർന്നതും നിലനിൽക്കുന്നതും ക്ഷേത്രങ്ങളിലൂടെ. 2-ാമത്തെ ലെവല് അവതാരങ്ങളുടെ ലെവല്. എളുപ്പത്തിൽ മനസ്സിലാക്കും.
പ്രശ്നം. ഡോക്ടർ APJ അബ്ദുൽ കലാം ശാസ്ത്രമണ്ഡലത്തിലെ അവതാരം.